മീനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തലയുടെ ഈ ഭാഗമൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ക്ലീൻ ആക്കി കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് അതിൻ്റെ ഞരമ്പ് ഒരെണ്ണം വലിച്ചു കളയാൻ കിട്ടും. ആ ഞരമ്പും വലിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിനെ മുഴുവനായിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ചെമ്മീൻ്റെ ഇതിൻ്റെ പുറത്തെ ഷെല്ലൊന്നും കളയാത്തത് കൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് മസാലയൊന്നും പിടിക്കുകയല്ലോ എന്ന് നമുക്കൊരു തോന്നലുണ്ടാവാം. അതിനായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് വശത്തിൽ നമുക്ക് ചെറിയൊരു ഹോളിട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്താണ് നമ്മൾ മസാല ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഈ ഹോളിലാണ് നമ്മൾ മസാലകൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഏതൊക്കെ മസാലകളാണ് ഇതിന് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്, മുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി, ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, നാരങ്ങാ നീര്, പിന്നെ ഈ ഈർക്കിലാണ് നമ്മൾ കുത്തിയാണ് നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾക്ക് ഇതിൻ്റെ ഈർക്കിൽ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ഈർക്കിൽ കഷ്ണം എടുത്ത് ഇതിൻ്റെ തലയുടെ ഭാഗത്തൂടെ കടത്തി ഈ നമ്മളൊരു ഞരമ്പൂരി എടുത്തില്ലേ ആ ഭാഗത്തൂടെ ഇങ്ങനെ കടത്തി അതിൻ്റെ വാലിൻ്റെ അറ്റം വരെ നമുക്ക് ഈർക്കിൽ ഫില്ല് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഇത് നേരെ സ്റ്റഡി ആയിട്ട് നിൽക്കുകയുള്ളൂ. നോക്കിക്കേ, ഇപ്പം നമ്മുടെ മീൻ നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആവശ്യമുള്ളിടത്തോളം നീട്ടം നമ്മൾ വെച്ചതിന് ശേഷം നമുക്ക് ഈർക്കിൽ ഒടിച്ച് മാറ്റാം. നമുക്കിതിലേക്ക് മസാല നിറയ്ക്കാം. ആദ്യമേ നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന ഭാഗം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ മസാലകൾ നിറയ്ക്കുന്നത്. നന്നായിട്ട് മസാലകൾ ഉള്ളിലേക്ക് തേച്ച് പിടിപ്പിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ തലയുടെ ഭാഗത്തും ഒക്കെ നമുക്ക് മസാലകൾ തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് മസാലയിൽ ഇത് പൊതിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഏകദേശം ഒരു 10-20 മിനിറ്റ് നമുക്ക് ഇതിന് റെസ്റ്റ് വെക്കണം. ഇങ്ങനെ നമുക്ക് മസാലകൾ ഫുള്ളായിട്ടും പിടിപ്പിക്കാം. എല്ലാ മീനിലും നമ്മൾക്കിങ്ങനെ മസാലകൾ തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലിട്ട് ഇങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. പുതിയ വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.